പന്ത്യപിതാവ് ജന്മം കൊണ്ട് പത്തനംതിട്ടയിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരത്തും അതിരൂപതയിലും അതിന്റെ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും സുത്യർഹമായ ശുശ്രൂഷ നിർവഹിച്ച് പിന്നീട് ഈ ഭദ്രാസനത്തിലേക്ക് കടന്നു വരുന്ന പിതാവിന് തന്റെ കഴിവും ദൈവം കൊടുത്ത നന്മയും ഇതിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുവാൻ സാധിക്കും. ആയിരങ്ങൾ പതിനായിരങ്ങളുടെ പ്രാർത്ഥന വന്യപിതാവിന് തീർച്ചയായും സംരക്ഷണം നൽകും. എന്റെ സഹകരണവും കഴിവുള്ള ശുശ്രൂഷയും പിതാവിനോട് ചേർന്ന് ഈ രൂപതയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഭദ്രാസനത്തിന്റെ ഇടയിനടുത്ത ചുമതല ഞാൻ ഔദ്യോഗികമായി അഭിവന്യ പിതാവിനെ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ മുമ്പിൽ വെച്ച് ഔദ്യോഗികമായി പ്രമേയിപ്പിക്കുന്നു. വൈദിക സഹോദരങ്ങള്, പത്തനംതിട്ട രൂപതയിലെ നാനാവിധമായ പ്രവർത്തനങ്ങൾക്ക് ആരംഭം മുതൽ തന്നെ ബഹുമാനപ്പെട്ട വൈദികർ എനിക്ക് വലിയ സഹായമായിരുന്നു. അവരുടെ കൂട്ടായ്മയും സ്നേഹവും ഇവിടെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യം എപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛന്മാർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെ ചില അവസരങ്ങളിൽ കർശനമായ തിരുത്തലുകൾ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അതിലുപരി അവരെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ ദുർലഭമായ ശുശ്രൂഷ നമ്മുടെ ഈ 100 ഇടവകളുടെയും നാനാവിധമായ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന അച്ഛന്മാർ അവർക്ക് കിട്ടുന്ന സമ്പത്തിന്റെ ഓഹരി രൂപതയുടെ വളർച്ചയ്ക്ക് നൽകി സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ എല്ലാം സ്നേഹത്തോടെ കാണുന്നു. എന്റെ വൈദികരെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. വാക്കുകൾ കൊണ്ടുള്ള കൃതജ്ഞത അപൂർണമാണ്. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ഹൃദയത്തിൽ എന്നും സ്നേഹത്തോടെ ഓർക്കുന്നത് ഇരിക്കും. എന്നോട് ചേർന്ന് വിവിധ കോൺഗ്രിഗേഷനിൽപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ ഭക്താസനത്തിന്റെ ഭരണക്രമത്തിൽ സഹായിച്ചുകൊണ്ട് ഇരിക്കുന്നു. രജനി സന്യാസിനി സമൂഹം, മേരി മക്കൾ സന്യാസിനി സമൂഹം, സ്നേഹഗിരി, വിൻസെൻഷ്യൻ, ഗിർസമേ എന്നീ കോൺഗ്രിഗേഷനിൽപ്പെട്ട സഹോദരികളെ സഹായിക്കുന്നത് നന്ദിയോടെ ഓർക്കുന്നു. ഈ രൂപതയെ കെട്ടിപ്പടുക്കുന്നതിന് ഇവിടുത്തെ ദൈവമക്കൾ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നാനാജാതി മതസ്ഥർ, വിവിധ സംഘടനകളിൽപ്പെട്ടവർ, വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരെല്ലാം ഞാൻ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ സഭയുടെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഇവരെ എല്ലാവരെയും എനിക്ക് വലിയ സഹായമായി ഇരുന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നാം ഒന്നാണ്, നമ്മുടെ ഐക്യം നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ അവസരത്തിൽ പ്രത്യേകമായി എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രം, സമൂഹത്തിന്റെ താഴ്ന്ന നിലയിലുള്ളവരെയും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരെയും രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരുമായി ഏത് വിഭാഗത്തിലോ മതത്തിലോ പെട്ടവരെയും സ്വന്തമായി കരുതുന്നതിനും കഴിവുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. രൂപതയിലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ശക്തിയോടെ വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മായ സഹോദരങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ രൂപതയുടെ ആരംഭം മുതൽ എന്നോടൊത്ത് സഹകരിച്ച് പ്രവർത്തിച്ച രൂപത വൈദികരെയും പ്രതിനിധി സന്യാസ സമൂഹത്തിലെ ആശ്രമസ്ഥനെയും ഫ്യൂച്ചർ ആശ്രമത്തിലെ സഹോദരങ്ങളെയും എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ നന്ദിയോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പിതാവിന്റെ വലിയ മനസ്സിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. 0 മലബാർ സഭയുടെ പിതാക്കന്മാരെ,
ഇവിടെ വന്നിരുന്നു. ലത്തീൻ സഭയുടെ പിതാക്കന്മാര് വന്നിരുന്നു. അതുപോലെ തന്നെ സഹോദരി സഭകളുടെ പിതാക്കന്മാര് വൈദികരൊക്കെയും വന്നിരുന്നു. അവരെയൊക്കെയും ഞാൻ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. അഭിവന്ദ്യനായ സൂസെബാക്യം പിതാവ് കേരളത്തിലെ ലത്തീൻ സഭയുടെ നേതൃത്വം വഹിക്കുന്ന പിതാവാണ്. അദ്ദേഹം കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ അമരക്കാരനായി ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹത്തോടൊന്നിച്ച് കെ സി ബി സിയുടെ വൈസ് പ്രസിഡന്റായി ശുശ്രൂഷ ചെയ്യുന്നതിന് എനിക്ക് സാധിക്കുന്നു. പിതാവിനെയും പിതാവിന്റെ പ്രവർത്തനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. കെ സി ബി സിയിലെ പിതാക്കന്മാരിവിടെ വന്നു. അതിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന അച്ഛൻ ഇവിടെ ഇരിക്കുന്ന വർഗീസ് അച്ഛനെ, അച്ഛനോട് ചേർന്ന് മറ്റ് വൈദികരെ, നിങ്ങളെയൊക്കെയും ഞാൻ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. മലങ്കര സഭയിലെ പിതാക്കന്മാര്, സ്വദേശത്തും വിദേശത്തുമുള്ളവരുണ്ട്. കുറച്ചുപേരൊക്കെ വെളിയിൽ പോയിരിക്കുകയാണ്. എങ്കിലും വെളിയിൽ നിന്ന് അഭിവന്ദ്യനായ സ്തേഫാനോസ് പിതാവ് ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ തന്നെ മകനാണല്ലോ, തിമോത്തിയോസ് പിതാവിന്റെ അടക്കത്തിന് വന്നതെങ്കിലും ഇവിടെ എന്നോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു വന്ദ്യപിതാവിനെ. നിങ്ങളെല്ലാവരെയും, മലങ്കരയിലെ എല്ലാ വന്ദ്യപിതാക്കന്മാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് അഭിവന്ദ്യനായ ജോഷുവ പിതാവിനെ, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു പന്തലിൽ വെച്ച്, ഒരു അൾത്താരയിൽ വെച്ച് മേൽപ്പെട്ട സ്ഥാനം സ്വീകരിച്ചവരാണല്ലോ. നിങ്ങൾക്കറിയാം, മാറിവാനിയസ് കോളേജിന്റെ ക്യാമ്പസിൽ വെച്ച് അത് സ്നേഹത്തോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. കോർ എപ്പിസ്കോപ്പാമാർ, സുപ്പീരിയർമാർ, ജനറൽ പ്രൊവിൻഷ്യൽസ്, സുപ്പീരിയേഴ്സ്, മദർ ജനറൽ, മദർ പ്രൊവിൻഷ്യൽസ്, വിവിധ രൂപതകളിൽ നിന്ന് വന്നിരിക്കുന്ന വൈദികര്, സന്യാസ സമൂഹങ്ങളുടെ പ്രതിനിധികള്, അൽമായ നേതാക്കൾ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഇവിടെ ജനപ്രതിനിധികള് എല്ലാവരും ഇരിപ്പുണ്ടല്ലോ. വന്ദ്യപിതാവ് പേരെടുത്ത് പറഞ്ഞ് നന്ദി പറയും. അവരെയൊക്കെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പിതാവിന്റെ വലിയ മനസ്സിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. സിറോ മലബാർ സഭയുടെ പിതാക്കന്മാര് ഇവിടെ വന്നിരുന്നു. ലത്തീൻ സഭയുടെ പിതാക്കന്മാര് വന്നിരുന്നു. അതുപോലെ തന്നെ സഹോദരി സഭകളുടെ പിതാക്കന്മാര്, വൈദികരൊക്കെയും വന്നിരുന്നു. അവരെയൊക്കെയും ഞാൻ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. അഭിവന്ദ്യനായ സൂസെബാക്യം പിതാവ് കേരളത്തിലെ ലത്തീൻ സഭയുടെ നേതൃത്വം വഹിക്കുന്ന പിതാവാണ്. അദ്ദേഹം കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ അമരക്കാരനായി ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹത്തോടൊന്നിച്ച് കെ സി ബി സിയുടെ വൈസ് പ്രസിഡന്റായി ശുശ്രൂഷ ചെയ്യുന്നതിന് എനിക്ക് സാധിക്കുന്നു. പിതാവിനെയും പിതാവിന്റെ പ്രവർത്തനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. കെ സി ബി സിയിലെ പിതാക്കന്മാരിവിടെ വന്നു. അതിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന അച്ഛൻ ഇവിടെ ഇരിക്കുന്ന വർഗീസ് അച്ഛനെ, അച്ഛനോട് ചേർന്ന് മറ്റ് വൈദികരെ, നിങ്ങളെയൊക്കെയും ഞാൻ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. മലങ്കര സഭയിലെ പിതാക്കന്മാര്, സ്വദേശത്തും വിദേശത്തുമുള്ളവരുണ്ട്. കുറച്ചുപേരൊക്കെ വെളിയിൽ പോയിരിക്കുകയാണ്. എങ്കിലും വെളിയിൽ നിന്ന് അഭിവന്ദ്യനായ സ്തേഫാനോസ് പിതാവ് ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ തന്നെ മകനാണല്ലോ, തിമോത്തിയോസ് പിതാവിന്റെ അടക്കത്തിന് വന്നതെങ്കിലും ഇവിടെ എന്നോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു വന്ദ്യപിതാവിനെ. നിങ്ങളെല്ലാവരെയും, മലങ്കരയിലെ എല്ലാ വന്ദ്യപിതാക്കന്മാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് അഭിവന്ദ്യനായ ജോഷുവ പിതാവിനെ, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു പന്തലിൽ വെച്ച്, ഒരു അൾത്താരയിൽ വെച്ച് മേൽപ്പെട്ട സ്ഥാനം സ്വീകരിച്ചവരാണല്ലോ. നിങ്ങൾക്കറിയാം,
മാണിവാരിയോസ് കോളേജിന്റെ ക്യാമ്പസിൽ വെച്ച് അത് സ്നേഹത്തോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. കോർ എപ്പിസ്കോപ്പാമാർ, സുപ്പീരിയർമാർ, ജനറൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, മദർ ജനറൽ, മദർ പ്രൊവിൻഷ്യൽസ്, വിവിധ രൂപതകളിൽ നിന്ന് വന്നിരിക്കുന്ന വൈദികര്, സന്യാസ സമൂഹങ്ങളുടെ പ്രതിനിധികള്, അന്മായ നേതാക്കൾ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഇവിടെ ജനപ്രതിനിധികള് എല്ലാവരും ഇരിപ്പുണ്ടല്ലോ. വന്ദ്യപിത പേരെടുത്ത് പറഞ്ഞ് നന്ദി പറയും. അവരെയൊക്കെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എന്റെ ഇവിടെ നിന്ന് എനിക്ക് സംഭാവനയായി തന്ന വലിയ സംഭാവന നിങ്ങൾക്കറിയാമല്ലോ, പാവപ്പെട്ട കുട്ടികളുടെ പഠന സഹായമായിട്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അത് തുടർന്നു കൊണ്ട് പോകണമെന്ന് അധിവന്യപിതാവിനോട് ഞാനൊരു അപേക്ഷ. എൻ്റെ കഴിവനുസരിച്ച് ഞാനും അതിന് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായിരിക്കും. ഇന്ന് ഇവിടെ നിങ്ങൾ തന്ന ഈ സംഭാവന അതുപോലെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. കാണുമെന്ന്, 25 ലക്ഷം കാണുമെന്ന് വിശ്വസിക്കുന്നു. പാവാതിരുമേനി ഇന്നലെ പറഞ്ഞു, ഒരു കഥ പറഞ്ഞു, ആ ഞാൻ അതിനകത്തൊന്നും വെച്ചിട്ടില്ല, ഞാൻ എൻവലപ്പ് തരും, പക്ഷെ നീ വാങ്ങിച്ചോണം, പൊണ്ണ കളഞ്ഞേക്കണം എന്ന് പറഞ്ഞൊരു കഥ പറഞ്ഞതുപോലെയാണ്. ഇത് 25 ലക്ഷം വന്യപിതാവിനെ ആ ചുമതലയ്ക്ക് വേണ്ടി വേണമെങ്കിലും ഈ തുകയോടെ കൂട്ടിച്ചേർക്കാനായിട്ടുള്ള അവസരമുണ്ട് എന്ന് ഓർക്കുകയാണ് ഭാവത്തിന് എന്നെ തോന്നുന്നത്.